ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ടീം എസ് ആർസിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ വണ്ടിയുടെ റിവ്യൂ വീഡിയോ ഒന്നുമല്ല, ഈ വണ്ടി കളർ ചെയ്യാൻ പോവാണ്. തമ്പിലേൽ കണ്ട പോലെ തന്നെ യെല്ലോ കളറാക്കാൻ പോവാണ്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എഞ്ചിൻ കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിരുന്നു. അപ്പം അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ ബെൽഡിങ്ങും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഹൈറ്റ് കൂട്ടുന്ന വീഡിയോസൊക്കെ ചെയ്യുമെന്ന് ഒരുപാട് ഒരു കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലബ്ബിലുള്ളവരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ മലപ്പുറം തിരൂർ ഭാഗത്ത് ഉള്ളൊരു ഇൻഡസ്ട്രിയിലുണ്ട് ശക്തി എന്ന, അവിടെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ചെയ്യുന്ന ഒരു വീഡിയോയും ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൽ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇത് കൂട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല, ഒരു 2.5 ഇഞ്ചോളം ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇത് 3 കൂട്ടണം, കാരണം എഞ്ചിൻ കാർഡ് കയറുമ്പോൾ ഏകദേശം 3 ഇഞ്ചെങ്കിൽ കൂട്ടണം. നല്ല വണ്ടി കാണാനൊരു അത്യാവശ്യം ലുക്കും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ലുക്ക് കിട്ടില്ല. ഇതിപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായതുകൊണ്ടാണ് കളറൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം വണ്ടി ഒരു ഉഷാറാക്കി തന്നെ എടുക്കണം. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് ഈ വണ്ടിയുടെ വർക്കിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ലുക്ക് നിങ്ങൾ ഫസ്റ്റ് ഇൻട്രോ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വണ്ടിയുടെ ലുക്കും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇനിയിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ബീച്ചിലാട്ടോ. അത് നമ്മളിങ്ങനെ ബീച്ചിൽ വന്നപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ തന്നെ നിന്നത്. അപ്പം ചെറിയ ഒരു എന്താണ് സൗണ്ടിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും, കാരണം ബീച്ചിലായതുകൊണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ സ്പെയറിനൊക്കെ എന്തൊക്കെ റേറ്റ് ആയി എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഏതായാലും ആദ്യം തന്നെ പെയിൻറ്റിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. പെയിൻറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ, പെയിൻറ്റ് ഓൾറെഡി നമുക്ക് 5 രൂപ എടുത്തായിട്ടുണ്ട് പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം പെയിൻറ്റ് ക്ലോറസെൻ്റ് എല്ലോ ആണ് പെയിൻറ്റ്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഓണർ പറഞ്ഞിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ പരിപാടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് ക്ലിയർ മുക്കാൽ ക്ലിയർ അടിച്ചിട്ട് പോകാൻ പറഞ്ഞ്, ഇനിയും ക്ലിയർ അടിക്കണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അടിച്ച് വെക്കുന്നതായതുകൊണ്ടാണ് പെയിൻറ്റിനും പിന്നെ പെയിൻറ്റല്ല ടോട്ടലി റേറ്റ് 5 സംതിങ് ആയത്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചൻ കാർഡ് ഈ സാധനം എല്ലാവരും ചോദിക്കുന്നൊരു സാധനമാണ്, എവിടെ നിന്ന് കിട്ടുമെന്നുള്ളത്. ഇത് കിട്ടാൻ ഭയങ്കര റിസ്ക്കാണ്. ഇപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നതാണ് ഈ സാധനം എവിടെ നിന്ന് കിട്ടും എങ്ങനെയെന്നൊക്കെ ഉള്ളത്. ഇത് കിട്ടാൻ ഭയങ്കര റയറാണ്, അത് നമ്മളതിന് ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു കമൻറ്റ് തരാത്തത്. കാരണം ഈ സാധനത്തിൽ നമ്മൾ ഈ വണ്ടി വർക്ക് എടുക്കാൻ തന്നപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ മലപ്പുറം പോയിട്ടൊക്കെ എടുത്ത് രണ്ട് മൂന്ന് വട്ടം നമ്മൾ പോയിട്ടുണ്ട് സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിങ്ങനെ സെറ്റ് ആയില്ലെന്ന് തന്നെ പറഞ്ഞുതരാം. ഇവിടെ ഒരു ക്ലാമ്പ് ഉണ്ട്, ഇവിടെ ഒരു ക്ലാമ്പ് ചെയ്യുന്നുണ്ട് ഉണ്ടോ, അങ്ങനെ വെൽഡ് ചെയ്ത് ക്ലാമ്പ് ചെയ്ത് നിർത്തലാണ്. ഇത് കറക്റ്റ് അഡ്ജസ്റ്റ് നോക്കണം, കാരണം ടയറിനോട് തട്ടാത്ത രീതിയിൽ ചെയ്യണം. അതിന് നമ്മൾ ആദ്യം ഫ്രണ്ട് ഹൈറ്റ് നോക്കണം. ഞാൻ ഹൈറ്റ് നോക്കിയ വീഡിയോ അതിന് മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വീഡിയോ ആയിരുന്നു. അത് ലെങ്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടത്. ഇഞ്ചൻ കാർഡിൻ്റെ റേറ്റ് പറയാം. നമ്മൾ വാങ്ങിയത് 6 അൻപീനാണ് വാങ്ങിയത്, അതായത് 650 രൂപക്കാണ് ഇഞ്ചൻ കാർഡ് വാങ്ങിയത്. പല റേറ്റിൻ്റെ ഉണ്ട്, മറ്റേ ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ട് ക്വാളിറ്റി കൂടിയതല്ലാണ്ട്. ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അത്യാവശ്യം റേറ്റ് കൂടുതൽ സാധനമാണ്, നല്ല സാധനമാണെന്ന് പറഞ്ഞിരുന്നു. അത്യാവശ്യം നല്ല സാധനമാണെന്ന് വണ്ടിൻ്റെ ഓണർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നല്ല സാധനം നമ്മൾ വാങ്ങിയിട്ട് കൊടുത്ത്. പിന്നെ അതുപോലെ സ്റ്റിക്കർ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് RXZ-ൻ്റെ ആണ്. ഇവിടെ കണ്ട സ്പ്ലെൻഡർ എന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കർ വർക്കിന് ഏകദേശം റേറ്റ് വന്നുള്ളത് 650 രൂപയാണ് സ്റ്റിക്കർ വർക്കിന് നമുക്ക് റേറ്റ് വന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഓരോന്നിൻ്റെ റേറ്റ് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിക്കോട്ടെ. നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ വളരെ ഉപകാരം ആവശ്യമാണ് നമ്മൾ കറക്റ്റ് ഓരോന്നിൻ്റെ റേറ്റ് കറക്റ്റ് നമ്മൾ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് എടുക്കണം എന്നുള്ളത് ഇപ്പോൾ നമ്മളെടുത്തൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് നമ്മൾ ചെയ്തിരുന്നു, നിങ്ങൾ പറഞ്ഞ മാതിരി ചെയ്തിരുന്നതാണ്. ഇതിപ്പോൾ ഈ വണ്ടിൻ്റെ ഓണർ പറഞ്ഞ മാതിരി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൾ ഹാപ്പിയാണ്, വണ്ടി അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചോദിക്കുന്നതാണ് ഹാൻഡിൽ. ഇത് ആർ ഡിക്കൊക്കെ വരുന്ന ഹാൻഡിലാണ്, നമ്മുടെ രാജദൂത്. ഇത് ഒരുപാട് പേർക്ക് അറിയില്ല, അറിയുന്നവരോടല്ല, അറിയാവരോട് അറിയാത്തവരുണ്ട്. ഹാൻഡിൽ ഏതാണെന്ന് ചോദിക്കും, അപ്പോൾ ഇത് ആർ ഡിയുടെ ഹാൻഡിലാണ്. പിന്നെ വണ്ടിക്ക് ഡിസ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഡിസ്ക് നമ്മൾ ചെയ്തല്ല, വണ്ടീൻ്റെ ഓണർ ഓൾറെഡി ചെയ്തതാണ് ഡിസ്ക്. പിന്നെ മറുകാട് നമ്മൾ ചെയ്ത് കൊടുത്തത്, മറുകാടും ചെറിയ ഫാൾട്ട് ഉണ്ട്, നിങ്ങൾ കണ്ട ശ്രദ്ധിച്ചാൽ മനസ്സിലായി. കാരണം ഹൈറ്റ് പൊക്കിയോണ്ട് മറുകാട് ക്ലാമ്പ് ചെയ്യേണ്ടി വന്നു, ക്ലാമ്പ് ചെയ്തുകൊണ്ട് ചെറിയൊരു ഫാൾട്ട് വന്നു. നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിനെ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നു, ഇൻഡിക്കേറ്റർ 4 എത്ര, 1.5 1.50 അങ്ങനെ എത്ര ഇൻഡിക്കേറ്ററിന് റേറ്റ് ഇരുന്നു. ഇത് നമ്മൾ ചെയ്തതാണ്, ഇൻഡിക്കേറ്റർ കവൻ ചെയ്തതാണ്. ഇൻഡിക്കേറ്ററിന് കറക്റ്റ് 4 പീസിന് ഏകദേശം 500 രൂപയുടെ അടുത്തുണ്ടാവും. പിന്നെ ഈ നമ്പർ പ്ലേറ്റ് എത്ര, 500 രൂപ എന്ന് പറഞ്ഞ്, ഇതൊന്നും നമ്മൾ ചെയ്ത് കൊടുത്തതല്ല. പിന്നെ ഏതായാലും ഒരു വീഡിയോ എടുക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഗ്രാഷ് കാർഡ് സെഡിന് ചെയ്യുന്നതാണ്. പിന്നെ RPM മീറ്റർ ചെയ്തിട്ടുണ്ട്, ഇത് വർക്ക് ചെയ്തിട്ടില്ല. ഇത് വർക്ക് ചെയ്യാൻ കുറേ അന്വേഷിച്ചെന്ന് പറഞ്ഞു, ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇത് വർക്ക് ചെയ്യിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഹൈറ്റ് കൂട്ടിയിരുന്നത് ഈ വണ്ടിക്കാണായിരുന്നു. ഇതാ ആ സാധനമാണിത്, നിങ്ങൾക്ക് ഓൾറെഡി കയറ്റിയിട്ടുണ്ട്. കാരണം അങ്ങനെ പെട്ടെന്ന് മനസ്സിലായി, ഇവിടെ ആ ബെൽഡ് ചെയ്ത ആ ഇത് കണ പാകം മാത്രം ഇങ്ങനെ ചെറുതായിട്ട് കാണിക്കുന്നത്, ബാക്കിയൊക്കെ ഒന്നും തോന്നിക്കുന്നില്ല. ഷാർ വർക്കിന് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷോക്ക് ഒബ്സർ, TVS വിക്ടറിൻ്റെ ഫിനിക്സ് എന്ന് പറഞ്ഞ ഷോക്ക് ഒബ്സറാണ്. അത്യാവശ്യം എല്ലാവരും ചെയ്തു കൊടുക്കുന്നതാണ് ഈ ഷോക്ക് ഒബ്സർ. അധികം വണ്ടി RX-നൊക്കെ കാണാം ഈ ഷോക്ക് ഒബ്സർ, നല്ല ആക്ഷനുള്ള സാധനമാണ്. പിന്നെ ഈ വണ്ടി ഓൾറെഡി A2Z റീസ്റ്റോറേഷൻ കഴിഞ്ഞ വണ്ടിയായിരുന്നു, അപ്പോൾ നമുക്ക് ഓവർ വർക്ക് ഇതും എടുക്കേണ്ടി വന്നിട്ടില്ല. മെയിനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളായിരുന്നു, മെയിനായിട്ട് നമുക്ക് വർക്ക് ആയിട്ട് വന്നിട്ടുള്ളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മൊത്തം പണി കഴിഞ്ഞ വണ്ടിയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തിരുന്നതാണ്. പിന്നെ ഈ വണ്ടി ഏകദേശം 10 രൂപയുടെ അടുത്ത് റേറ്റ് വന്നിട്ടുണ്ട്, എല്ലാ വർക്കും ചെയ്യാൻ. കാരണം എല്ലാം ഉഷാറാക്കി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നീക്കം ചെയ്ത് ഓരോ സമയത്ത് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ പറയില്ല, ഇതുപോലെ നിങ്ങൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടുതരാം, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കറക്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്താൽ മതി, അല്ലാതെ നിങ്ങൾ ചെയ്യേണ്ട. നമുക്കിതുപോലെ വർക്ക് എടുത്തിട്ട് ഒരു പണിയാണ്. ആ വണ്ടി കണ്ടിഷ്ടപ്പെട്ടാണ്, അതേ ഷിക്കർ വർക്കിൽ അതേ രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞ്. പിന്നെ ഗൈസ്, നമുക്ക് 1K subs നമ്മളൊരു ഗിവ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1K sub യൂട്യൂബേഴ്സ് ഒന്നും കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതായത് നമ്മളൊരു 1K sub ആയാലും നമ്മളൊരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തന്നെ താഴെ കമൻ്റ് ചെയ്യുക കാര്യങ്ങൾ, എന്തും എത്ര കമൻറ്റ് അയക്കാം, അയക്കാൻ പറ്റുന്നതുകൊണ്ട് ഒക്കെ അയക്കാം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടുള്ളൊരു ഗിവ് ആണ്. ഗിവ് നമ്മളെ ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി, നിങ്ങൾ കയറിയിട്ടുണ്ടോ കയറി നോക്കിയിട്ടറിയില്ല. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജാണ് TMSRC ഉള്ളത്, ഞാനിവിടെ കാണിച്ചു തരാം. അതാണ് നമ്മുടെ പേജ് TMSRC. ഇതിൽ ഗിവവൻ്റെ അതായത് വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഇതിൽ. അപ്പോൾ വീഡിയോ ഇട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞാലാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത്. അപ്പം അതിൽ ഇപ്പം നിങ്ങൾ മെയിനായിട്ട് വേണം ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോറിയാണ്, സ്റ്റോറിയിൽ നമ്മൾ പറയും, വിന്നറെ കാണിക്കും സ്റ്റോറിയിൽ. അപ്പോൾ നിങ്ങൾ കയറി നോക്കുക വിന്നർ ആരാണെന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് കയറി നോക്കണം. പിന്നെ ഈ വിന്നറും കയറി നോക്കിയില്ലാണ്ടെങ്കിൽ നമ്മൾ പെടില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരും കയറി നോക്കുക ആരാണ് ഇതിൽ വിന്നർ എന്നുള്ളത്, നമ്മളതിൽ സ്റ്റോറി ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് കയറി നോക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഗിവ് വന്നത് ബാദുഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തനാണ്. അവന് ഇതേപോലെ സൂപ്പർ ബൈക്സിൻ്റെ സെയിലിങ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റഗ്രാം ആയിട്ട് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അവൻ്റെ കോൺടാക്ട് നമ്പറും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ ബൈക്സിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ ബൈക്കിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനോട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഗിവ് അവേ കൊടുക്കുന്ന ഹെൽമെറ്റ് ഇതാണ്, ഷെഡ്സിൻ്റെ. ഏകദേശം 2 രൂപയുടെ അടുത്ത് ഹെൽമെറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1K sub ആയത് നമ്മൾ കൊടുക്കാൻ വെച്ച ഹെൽമെറ്റ് ഇതാണ്, ഷെഡ്സിൻ്റെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ് കളർ. പിന്നെ നമ്മളേതായാലും നമ്മളൊരു ഐഡിയ വെച്ച് നോക്കിയിട്ട് കളർ എടുത്ത്. അപ്പോൾ ഇതാണ് സാധനം. അപ്പം ഇനി നിങ്ങൾ അതിൽ കമൻ്റ് ചെയ്തോ ഹെൽമെറ്റിൻ്റെ വിന്നർ, നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ് കാണാം. അപ്പോൾ പേജ് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, സ്റ്റോറി കാണണം കേട്ടോ. ഫോളോ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ സ്റ്റോറി കാണണം. ഹെൽമെറ്റ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെൽമെറ്റാണ്, നല്ല ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഉള്ളൊന്നും വലിയ കുഴപ്പം, നല്ല ഫിറ്റ്നസ്സാണ്. ഇത് എല്ലാ സൈസാണ് വരുന്നത്, പക്ഷേ നല്ല ഫിറ്റ്നസ് ആയിട്ട് കിടക്കുന്നൊരു സാധനം. അപ്പോൾ ഗൈസ് പറയാൻ വിട്ടൊരു കാര്യമാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ താഴെ കോൺടാക്ട് നമ്പറും കൂടി കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കമൻറ്റിലൂടെയാണ് വിന്നേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് TMSRC വീണ്ടും കാണാം.